ക്യൂ ഫോർ ക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബുദ്ധമതത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ ഇന്ന് നോക്കാം. ബുദ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബോധോദയം ലഭിച്ചവൻ. ബുദ്ധൻ്റെ പ്രശസ്ത കുതിര കാന്തക. ബീഹാറിലെ നിരഞ്ജന നദീതീരത്തുള്ള ബുദ്ധഗയയിലെ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ഒരു വൈശാഖ പൗർണമി ദിവസമാണ് ബുദ്ധന് ബോധോദയം ലഭിച്ചത്. തൻ്റെ കുതിരക്കാരനായ ചന്ദക്കിൽ നിന്നാണ് ബുദ്ധൻ ആദ്യമായി ഭിക്ഷ സ്വീകരിച്ചത്. ബുദ്ധനെ കഠിനമായ തപോമുറകൾ അഭ്യസിപ്പിച്ച ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു? അലാരൻ, ഉദ്രകൻ എന്നിവരായിരുന്നു. 29-ാമത്തെ വയസ്സിൽ എല്ലാ രാജകീയ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ബുദ്ധൻ കൊട്ടാരം വിട്ട സംഭവം മഹാനിഷ്ക്രമണം എന്ന് അറിയപ്പെടുന്നു. ബോധിവൃക്ഷം മുറിച്ചു മാറ്റിയ ഗൗഡ രാജവംശത്തിലെ രാജാവ് ആരാണ്? ശശാങ്കൻ. ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം സാരനാഥ്. ബുദ്ധ ദർശനങ്ങൾ പാലി ഭാഷയിൽ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളെ ത്രിപീഠകങ്ങൾ എന്ന് പറയുന്നു. വിനയപീഠകം, സൂക്ത പീഠകം, അഭിധർമ്മ പീഠകം എന്നിവയാണ് ത്രിപീഠകങ്ങൾ. ബുദ്ധൻ്റെ ഉപദേശങ്ങളുടെ സംഗ്രഹമായ ഗ്രന്ഥം ഏതാണ്? ധർമ്മപദം. സൂക്ത പീഠകത്തിൽ ഉൾപ്പെടുന്നതാണ് ധർമ്മപദം. ദുഃഖം, ദുഃഖകാരണം, ദുഃഖനിരോധം, ദുഃഖനിരോധന മാർഗം എന്നിവയാണ് ബുദ്ധമതത്തിലെ ആര്യസത്യങ്ങൾ. ബുദ്ധമതത്തിലെ ശരണത്രയങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധം, ധർമ്മം, സംഘം. അഷ്ടാംഗമാർഗങ്ങൾ സ്വീകരിക്കുക വഴി ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാം എന്ന് ബുദ്ധമതം അനുശാസിക്കുന്നു. ബുദ്ധമതക്കാരുടെ ആരാധനാലയത്തിന് പറയുന്ന പേരെന്താണ്? പഗോഡ. ബുദ്ധ സാഹിത്യം രചിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? പാലി. ബുദ്ധമതത്തിലെ കോൺസ്റ്റൻ്റൈൻ ആരാണ്? അശോകൻ. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കനിഷ്കൻ. ബുദ്ധന് വേണുവനം നൽകിയ രാജാവ് ആരാണ്? ബിംബിസാരൻ. ബുദ്ധൻ്റെ സമകാലീനരായ മഗധയിലെ ഭരണാധികാരികൾ ആരൊക്കെയാണ്? ബിംബിസാരനും അജാതശത്രുവും. അശോകൻ, കനിഷ്കൻ, ഹർഷൻ എന്നിവർ ബുദ്ധമതത്തെ അംഗീകരിച്ച പ്രശസ്തരായ രാജാക്കന്മാരാണ്. അശോകൻ ഹീനയാനത്തിൻ്റെ രക്ഷാധികാരിയും കനിഷ്കൻ മഹായാനത്തിൻ്റെ രക്ഷാധികാരിയുമായിരുന്നു. നാലാം ബുദ്ധമത സമ്മേളനത്തോടുകൂടിയാണ് ബുദ്ധമതം ഹീനയാനം, മഹായാനം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞത്. അഷ്ടാംഗമാർഗങ്ങൾ അനുഷ്ഠിക്കുക വഴി വ്യക്തിഗത സായുജ്യം ലഭിക്കും എന്ന ആശയത്തിന് പ്രാധാന്യം നൽകിയവരായിരുന്നു ഹീനയാനന്മാർ. ബുദ്ധനെ
ദൈവമായി ആരാധിച്ചവരായിരുന്നു മഹായാനക്കാർ. ബുദ്ധമതത്തിലെ തഥാഗതവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അശ്വഘോഷൻ. അശ്വഘോഷൻ എഴുതിയ പ്രശസ്തമായ ഗ്രന്ഥം ഏതാണ്? ബുദ്ധചരിതം. താന്ത്രിക ബുദ്ധമതം വജ്രയാനം എന്ന് അറിയപ്പെടുന്നു. ചൈന, ടിബറ്റ്, ജപ്പാൻ, കൊറിയ, തായ്ലാൻഡ്, ബർമ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ബുദ്ധമതം പ്രചരിച്ചു. ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ ആധ്യാത്മിക നേതാവ് ദലൈലാമയായിരുന്നു. ഉത്തരേന്ത്യൻ ബുദ്ധമത സന്യാസിമാർ ശ്രീലങ്കയിലെത്തി മതപ്രചരണം നടത്തിയതിൻ്റെ ഫലമായി രൂപപ്പെട്ട ഭാഷ ഏതാണ്? സിംഹള ഭാഷ. കേരളത്തിലെ പ്രാചീന ബുദ്ധമത പഠന കേന്ദ്രം ശ്രീമൂലവാസ വിഹാരം. ഉത്തർപ്രദേശിലെ കുശിനഗരത്തിൽ വച്ച് BC 483 80-ാമത്തെ വയസ്സിൽ ബുദ്ധൻ നിർവാണം പ്രാപിച്ചതായി കണക്കാക്കുന്നു. ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എഡ്വിൻ ആർണോൾഡ്. ശ്രീബുദ്ധനെക്കുറിച്ച് കുറച്ചുകൂടി ചോദ്യോത്തരങ്ങൾ നോക്കാം. ശ്രീബുദ്ധൻ്റെ യഥാർത്ഥ നാമം സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ശ്രീബുദ്ധൻ അറിയപ്പെട്ടിരുന്ന പേരുകൾ ബുദ്ധൻ എന്നും ശാക്യമുനി എന്നും തഥാഗതൻ എന്നുമാണ്. BC 563 കപിലവസ്തുവിലെ ലുംബിനിയിലാണ് ശ്രീബുദ്ധൻ ജനിച്ചത്. ശ്രീബുദ്ധൻ ജനിച്ച വംശം ശാക്യവംശമാണ്. ലുംബിനി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. ബുദ്ധൻ്റെ വളർത്തമ്മയാണ് പ്രജാപതി ഗൗതമി. ബുദ്ധൻ്റെ പിതാവ് ശുദ്ധോദന മഹാരാജാവ്. ബുദ്ധൻ്റെ ഭാര്യ യശോധര. ശ്രീബുദ്ധൻ്റെ മകൻ രാഹുലൻ. ചോദ്യോത്തരങ്ങൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.